സമാധാന സന്ദേശവുമായി എഴുത്തുകാരിയും പൊതുപ്രവർത്തകയുമായ സി കെ രാജലക്ഷ്മി മരണാന്തരം ശരീരം പരിയാരം മെഡിക്കൽ കോളേജിന് വിട്ടു നൽകാൻ ധാരണയായി. കഴിഞ്ഞ വർഷം മസ്തിഷ്ക മരണം സംഭവിച്ച ബീന മനോഹരന്റെ അവയവദാനം നടത്തിയ ബീനയുടെ ഭർത്താവ് മനോഹരൻ അടിയേരിയും സുഹൃത്തുക്കളും ചേർന്ന് അവയവദാനത്തെ പ്രോത്സാഹിപ്പിക്കുക എന്ന സന്ദേശത്തോടുകൂടി പുതുതായി ആരംഭിക്കുവാൻ പോകുന്ന ട്രസ്റ്റിന്റെ പ്രാരംഭ പ്രവർത്തനത്തിന്റെ ആദ്യപടിയായാണ് രാജലക്ഷ്മി അവയവദാന സമ്മതപത്രം മനോഹരൻ അടിയോട് ഏറ്റുവാങ്ങിയത്. ഷഷ്ടിപൂർത്തി ദിനത്തിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യണമെന്ന് ചിന്തിച്ചപ്പോൾ അവയവദാനം ചെയ്യണമെന്ന്, അതുപോലെ തന്നെ മരിച്ചതിന് ശേഷം നമ്മുടെ ബോഡി അത് കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കണമെന്ന്, നമ്മൾ ജീവിച്ചു പോയതിൻ്റെ ഒരു കയ്യൊപ്പ് എങ്ങനെയെങ്കിലും വേണമെന്ന് വിചാരിക്കുന്നു. അതിന് വേണ്ടിയിട്ട് കുറേ ആയി ശ്രമിക്കുന്നു. ഇപ്പോഴൊന്നുമല്ല, ഒരു 35 കൊല്ലം മുന്നേ കിഡ്നി കൊടുക്കണമെന്ന് ഭയങ്കര മോഹമായിരുന്നു എനിക്ക്. ഞാൻ കിഡ്നിയെ വെള്ളമൊക്കെ കുടിച്ച് എപ്പോഴും സൂക്ഷിച്ച് പെരുമാറിയിരുന്നു പറയും. അപ്പോൾ എൻ്റെ ഭർത്താവിന് പേടിയായിരുന്നു. പിന്നെ ഇപ്പോൾ വയസ്സ് ഒരു കുടുംബിനായിരുന്നു ഞാൻ, ഒന്ന് എനിക്ക് അഭിപ്രായങ്ങൾക്കൊന്നും വലിയ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു 7 വർഷമായിട്ട് സാമൂഹ്യ പ്രവർത്തന രംഗത്ത് വന്നു. വന്ന സമയത്താണ് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും എന്തെങ്കിലും പ്രയോജനപ്പെട്ടത് ചെയ്യണം എന്നുള്ളതൊരു മോഹമാണ്. ആ മോഹത്തിൻ്റെ സാഫല്യമാണ് ഇന്ന് നടന്നത്. ഒരുപാട് സന്തോഷിക്കുന്നു. ബ്ലഡ് ഡോണേഴ്സ് കേരള തലശ്ശേരി താലൂക്കിൻ്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടി CDK തലശ്ശേരി താലൂക്ക് പ്രസിഡന്റ് PP റിയാസ്. ബ്ലഡ് ഡോണേഴ്സ് കേരള തലശ്ശേരി താലൂക്കിൻ്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടി BDK തലശ്ശേരി താലൂക്ക് പ്രസിഡന്റ് PP റിയാസ് ഉദ്ഘാടനം ചെയ്തു. ലയൺസ് ഹോൾ ചെയർമാൻ സജിത് നാരായണൻ മുഖ്യപ്രഭാഷണം നടത്തി. ലയൺ ക്ലബ് മാഹി പ്രസിഡന്റ് രാജേഷ് വി ശിവദാസ്, പീപ്പിൾ ലോ ഫൗണ്ടേഷൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ടി അശോക് കുമാർ, ജിജേഷ് കുരുക്കിലാട്ടിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. December 31 ഒരുപാട് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു നിമിഷമാണിത്. രാജേച്ചിക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ പറ്റട്ടെ എന്ന് ഞങ്ങൾ BDKയുടെ എല്ലാവിധ പിന്തുണയും രാജേച്ചിയോടൊപ്പം എപ്പോഴും ഉണ്ടാകും.